ഫ്രണ്ട്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് ടു റസാനസ് വേൾഡ് ഇത് നമുക്ക് ചിക്കൻ കറി വേറൊരു സ്റ്റൈലിൽ ഉണ്ടാക്കി നോക്കാം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആക്കി വെച്ച ഒരു കിലോ ചിക്കൻ ലോട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ തൈര് ആവശ്യത്തിന് ഉപ്പ് ഇവ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് മസാല പിടിക്കാൻ മാറ്റി വെക്കാം ശേഷം മാറ്റി വെച്ചതിന് ശേഷം അതിനെ നമുക്ക് ഒരു ഫ്രൈ പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നായി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ആയിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം നമ്മൾ വേവിച്ചെടുത്താൽ മതി ഫുൾ വേവിച്ചെടുക്കണ്ട എന്നിട്ട് നമുക്കിതിനെ മാറ്റി വയ്ക്കാം കറി ഉണ്ടാക്കാം തുടങ്ങാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് യൂസ് ചെയ്തത് ഇനി അതിലോട്ട് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് യോജിപ്പിക്കുക എന്നിട്ട് കുറച്ച് സമയം അതിനെ വാട്ടിയെടുക്കാം സവാള ഒരു ബ്രൗൺ കളറാക്കുന്നത് വരെ വാറ്റി കൊടുക്കണം അതിനുശേഷം നമുക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ എടുക്കാം വെളുത്തുള്ളി പേസ്റ്റും സവാളയും വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് രണ്ട് വലിയ തക്കാളി മിക്സിയിൽ മിക്സിയിലടിച്ചത് ചേർത്ത് എടുക്കാം ഇങ്ങനെ തക്കാളി മിക്സിയിലടിച്ച് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ കറി നല്ല തിക്കുമായിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും ഇനി നമുക്ക് ഈ മസാലയിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടി ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക വയറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കുക ശേഷം ഒന്നും കൂടെ അതിനെ നമുക്ക് കുറച്ച് സമയം കൂടെ വേവിച്ചെടുക്കാം മസാലയൊക്കെ നല്ല വെണ്ണം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മസാലയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കറി പോലെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് സമയം കൂടെ അതിനെ വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലോട്ട് നാല് ടീസ്പൂൺ ക്രീം ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷുനട്ടിൻ്റെ അതായത് അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും അതിൻ്റെ അതേ ടേസ്റ്റ് വരും നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയും ഇട്ട് കൊടുക്കുക നമ്മൾ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്യണം നിങ്ങളെ ഫ്രണ്ട്സിക്കും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ഷെയർ ചെയ്യണം താങ്ക്യൂ